അപ്പൊ ഗുഹേന്റെ അടുക്കുന്ന ഇറങ്ങി കാണിച്ചു കേട്ടോ. എന്തിനു ഉള്ളിൽ നമ്മൾ നോക്കണ സമയത്ട് അടിപൊളി വ്യൂ ആട്ടോ പുറത്തോട്ട്, കിടക്കാട്ടോ, കിടക്കാനുള്ള സൗകര്യം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലോട്ട് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ആട്ടിയമ്പാറ ഒരു കാട്ടിനുള്ളിലേക്ക് വന്നു കേട്ടോ. അപ്പൊ ഇവിടെ അളക്കൽ ഗുഹ എന്ന് പറഞ്ഞ ചെറിയൊരു ഗുഹയുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ആ ഗുഹ കാണാൻ വേണ്ടിയിട്ടാണ്, ഇത് എന്റെ നാടാണെങ്കിൽ കൂടി ആ ഗുഹയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ 4-5 പേരൊക്കെ ഉണ്ട്. എന്തായാലും ഗുഹയൊന്ന് കാണാം. നമ്മൾ ഈ കാണാൻ പോകുന്ന അളക്കൽ ഗുഹയിൽ ഒരു ഫാമിലി മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി കാണാം, താമസയോഗ്യമാണോ അല്ലേ എന്നൊക്കെ ഒന്ന് കാണാം. ഇത് വലിയൊരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഞാനിതുവരെ പോയിട്ടില്ല, ഈ ഗുഹ ഞാനിതുവരെ കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ കൂടെയാണ് ഞാൻ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. സൈഡിലാണ് ആ ഗുഹ എന്ന് പറഞ്ഞ സംഭവം ആണല്ലേ. അപ്പൊ ഇവിടുന്ന് കുറച്ചുണ്ട് കേറിയാ മതി ആണല്ലേ. ബൈക്ക് പോണ്ട വയ്യെ, ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ബൈക്കോടെ ഇങ്ങനെയാണ്. അങ്ങനെയാണല്ലേ, ശരി. എന്തായാലും നല്ല അടിപൊളി റോഡുണ്ട് കേട്ടോ. എന്തായാലും ഓഫ് റോഡ് ആണെങ്കിൽ കൂടി അല്ലേ, കാറിങ്ങും പോകുന്നിട്ട് നല്ല റോഡ് അപ്പുറത്ത് മാറി കിടക്കണേ. അതെ, അടര് മറ്റേ രണ്ട് മറ്റേ റിങ് ഇട്ടിട്ട് അങ്ങനെയാണ് റോഡ് പോണത്. ഇത് പുതിയതായിട്ട് വന്ന റോഡാണല്ലേ. പുതിയതായിട്ട് വന്ന റോഡാണ് ശരിക്ക്. ഇതൊക്കെ മറ്റേ ആ തോട്ടത്തേക്ക് നമ്മള് പോണ സ്ഥലത്തേക്ക് അപ്പുറത്തെ കൂടെ ഒരു ചവിട്ട് വഴി ഉണ്ട്. ചവിട്ട് വഴിയാ, അതാണ് ആയത്. ഇപ്പൊ പിന്നെ തോട്ടം വേറെ ആളെടുത്തപ്പോ അങ്ങനെ ഈ റോഡ് കിട്ടുക. അപ്പൊ ഈ റോഡ് കൂടെ നമ്മള് പോയിട്ടാണ് ആ ഗുഹ നമ്മള് കാണാൻ പോണത്. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ നടന്ന് കയറണം വെച്ചാല് ബൈക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേറിയിരിക്കും. പക്ഷെ ഞങ്ങൾ 4-5 പേരൊക്കെ ഉണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ നടന്ന് കയറാന്ന് വെച്ചു, നടക്കാൻ വേണ്ടി ഇറങ്ങിയാണെന്ന്. അപ്പൊ അങ്ങനെ നടന്ന് കയറാന്ന് വെച്ചു. നമ്മളേ അങ്ങനെ റോട്ടിൽ നടന്നു വന്നു, ഇപ്പൊ റോഡ് അവസാനിച്ചു. ഇനി റബ്ബറിൻ്റെ തോട്ടത്തിലുള്ളിൽ കൂടെ, റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറി അങ്ങനെ അവിടേക്ക് പോകണമെന്നാ പറഞ്ഞത്. നമ്മളപ്പം കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരൊക്കെ മുമ്പിലുണ്ട്. ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ കയറാം. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങള് ഈ തോട്ടത്തേക്ക് ഒട്ടുപാല എടുക്കുമ്പോണ്ട് മറ്റേ ഒരു ജീപ്പ് കൊട്ട ജീപ്പിൽ വന്നിരുന്നു. ആ സമയത്ത് നമ്മളിപ്പോ പോണില്ല ആ ഗുഹേന്റെ അവിടെ, ആ സൈഡിലാണ് മറ്റേ ആന വന്നിട്ട് ഇങ്ങനെ മറ്റേ പൊട്ടിച്ചിട്ട് ഇതൊക്കെ മറ്റേ അയ്യമ്മോളെ എന്തൊക്കെ കഴിച്ചു പോയര് അങ്ങനെ ഈ തോട്ടത്തില് വെട്ടണ ആക്കാരെ ഞങ്ങളോട് അന്ന് പറഞ്ഞത്. എന്താ പ്രശ്നം വെച്ചാലേ, ഗുഹ കണ്ടെത്താൻ പറ്റിയില്ല, പക്ഷെ കുഴഞ്ഞു ഊപ്പാട് വന്നു. ഞങ്ങളെ മുമ്പിൽ പോയവരൊക്കെ ഇപ്പൊ വെയിലായി, എല്ലാരെയും പവർ കുറഞ്ഞു. എന്താ വിഷ്ണോ, കേരള എടുക്കൂല, നല്ല കേട്ടല്ലേ. ഇത് കേറിയപ്പോ മുല്ല് പറഞ്ഞു ഇവിടെ തന്നെ, ഇവിടെ തന്നെയാണ്. എടാ വിഷ്ണു, ഇവിടെ തന്നെയാണോ? അപ്പോ നമ്മളെ അളക്കൽ ഗുഹ ഏകദേശം എത്തി. ഈ കാണണെന്നൊക്കെ പറയണ്ടേ, പോയി നോക്കാം. കേറി പകുതി ആയപ്പോളേ തിരിച്ചു പോകാനും വയ്യ, ഇങ്ങോട്ട് കയറാനും വയ്യാത്തൊരവസ്ഥയാണ്. അതാണ് നമ്മൾ പറഞ്ഞ അളക്കൽ, അളക്കൽ ഗുഹ എന്ന് പറഞ്ഞ സംഭവം ആണല്ലേ. നമ്മളുടെ ഉള്ളിലാണ് ഈ മറ്റേ ആൾക്കാര് ഈ ഫോറസ്റ്റ് ഈ കാട്ടിലേക്ക് കയറി കഴിഞ്ഞാല് ഒരേ തേനെടുക്കുമ്പോഴും എടുക്കാനൊക്കെ പോകുമ്പോഴൊക്കെ പിന്നെ രാത്രി കടന്നുറങ്ങണതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ആനേനെ ഇതിനൊക്കെ പേടിച്ചിട്ട് അങ്ങനെ. ഗൈസ് ഇതാണ് കേട്ടോ നമ്മൾ വന്ന ഗുഹ. ഇവിടുന്ന് അങ്ങോട്ടൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഗുഹേൻ്റെ അവിടുന്ന്. അപ്പൊ ഗുഹേൻ്റെ അവിടേക്ക് ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ. നമ്മള് ഇവിടൊക്കെ നല്ല വഴിക്കുള്ള സ്ഥലം, ഞാൻ ചെരുപ്പൊക്കെ അവിടെ ഊരി വെച്ചിട്ടാണ് കയറുന്നത് കേട്ടോ. വിഷ്ണു, നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടിനി കാര്യമുണ്ടോ? വാടാ, ഇവിടെ എത്തുമ്പോ ഭയങ്കര തണുപ്പ് അടിച്ചു വരുന്നുണ്ട് ഉള്ളിൽ നിന്ന്. വാടാ, അയ്യോ, ഇതിനുള്ള ഇരിക്കാനുള്ള സെറ്റപ്പ് കേട്ടോ. മഴ ഉള്ളൂല്ല, ഇരിക്കാനുള്ള സെറ്റപ്പ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആനയ്ക്ക് വരുമ്പോ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റിയ സൗകര്യം കാണണം എന്നൊക്കെ പറഞ്ഞു. ഇതിനുള്ളില് ഇതിനുള്ളിൽ നമ്മൾ നോക്കണ സമയത്ത് അടിപൊളി വ്യൂ ആട്ടോ പുറത്തോട്ട്. ഓ, ഒരു രക്ഷയില്ല. അളക്കൽ ഗുഹ അല്ലേ ബേബി? ഈ ഗുഹനെ കുറിച്ച് രണ്ടു വാക്ക്. ഈ ഗുഹേനെ കുറിച്ച് രണ്ടു വാക്ക് എന്ന് പറയുമ്പോ ഇത് ഞാനിപ്പോ മറ്റേ അങ്ങനെ കേട്ട് പരിചയമുള്ളൂ. നമ്മളിവിടെ വന്ന് താമസിക്കുക അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും ഇവിടെ നിന്ന് ആൾക്കാർ പറയണോ അടിപൊളിയാണ്, തണുപ്പിന് തണുപ്പുണ്ട്, പിന്നെ അങ്ങനെ ഒരു ഇതാണ് സംഭവം അടിപൊളിയാണെന്നാ പറയണത്. പിന്നെ ആൾക്കാര് നിൽക്കാനും കടക്കാനൊക്കെ വേണ്ടി നോക്ക്, ഇവിടെ കണ്ടോ കല്ലുകൊണ്ട് ഇങ്ങനെ കെട്ടിട്ട് ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ അങ്ങനെ കടക്കാന്. പിന്നെ അതിന്റെ ഉള്ളില് ഇതുണ്ടോ, ഇതിനുള്ളിൽ നമുക്ക് ഇതിലൊക്കെ കിടക്കാട്ടോ, കിടക്കാനുള്ള സൗകര്യം. ഫുള്ള് പാറയാണ്,
അയ്യോ ഇത് അടിപൊളി ഗുഹ കേട്ടോ. ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്തായാലും അടിപൊളി ഗുഹ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതിന് നമുക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. കാരണം അടിപൊളി ഗുഹ. കാരണം ഒരാൾക്കൂടെ എന്താ പറയുക, പീസ്ഫുൾ ആയിട്ടൊക്കെ ഇവിടെ അതിനുള്ളിൽ താമസിക്കാം. അതിന്റെ പ്രത്യേകത ഇവിടെ ഇവിടെ തന്നെ കണ്ട ഒരു അഞ്ചാറാക്ക് കിടക്കാനുള്ള ഒരു സംഭവം തന്നെ. അതെ അതെ. ഇവിടെ അങ്ങനെ മണ്ണൊക്കെ ഇട്ടിട്ട് ഇവിടെ കൊത്തി ഇതാക്കിട്ടൊക്കെ. വിഷ്ണു, ആ വെള്ളം എന്താ അവസ്ഥ? നല്ലതാണപ്പ. നല്ല കാടിന്റെ മേലെ നിന്ന് വരുന്ന നല്ല അരുവി കേട്ടോ. ശുദ്ധമായ വെള്ളമായിരിക്കും കേട്ടോ. മഴക്കാലത്ത് ഇതിലൊക്കെ വെള്ളമുണ്ടോ? ഇതിലൊക്കെ വെള്ളമുണ്ടാവും അല്ലേ. റെഡി വെള്ളം വരും. നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളം കേട്ടോ. ഓ ഈ വെള്ളം ഒഴുകി പോവും. പിന്നെ നമ്മൾ ഈ ഗുഹയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അടിപൊളി വ്യൂ കേട്ടോ പുറത്തോട്ട്. അതാ, അത് അലമ്പാക്കണ്ട. ഇത് അടിപൊളി വെള്ളമായത് കൊണ്ട് തന്നെ, നല്ല ശുദ്ധമായ വെള്ളമായത് കൊണ്ട് തന്നെ ഏതോ വീട്ടിലേക്ക് പൈപ്പിൽ വെള്ളം പോകുന്നുണ്ടോ. അത് വീട്ടിലേക്ക് ഏതോ തോട്ടത്തിലേക്കൊക്കെ ആയിരിക്കും. ഇത് നല്ല വെള്ളം, അടിപൊളി വെള്ളമാണ് അത്. അപ്പോൾ അളക്കൽ ഗുഹ കണ്ടു, അടിപൊളി ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. ഓക്കെ, ബൈ.